ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗ് ബുർജിയാണ്. ചോറിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. എന്നാൽ നമുക്ക് എഗ്ഗ് ബുർജി ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം ഒരു കടായി എടുത്ത് ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം ഗ്യാസ് സ്റ്റൗ ഓണാക്കണം. ഗ്യാസ് സ്റ്റൗ ഓണാക്കാൻ മറന്നു പോകരുത്. അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതുണ്ടാക്കി കഴിയുന്നത് വരെ തീ മീഡിയം ഫ്ലെയിമിൽ മാത്രമായിരിക്കണം, അതൊന്ന് ശ്രദ്ധിക്കണം. വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിനൊന്ന് ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത സവാള ചേർത്ത് കൊടുക്കുക. സവാള 2 മീഡിയം സൈസുള്ള സവാളയും 1 സവാളയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വീണ്ടും ഒന്ന് നന്നായി വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത തക്കാളി ചേർത്ത് കൊടുക്കുക. 1 വലിയ തക്കാളിയും അതിൻ്റെ കൂടെ 1 വലിയ തക്കാളിയുടെ പകുതി തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ കളർ മാറണമെന്നൊന്നും നിർബന്ധമില്ല, ഒന്ന് വാടി തുടങ്ങിയാൽ മതി. വീണ്ടും ഒന്ന് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് 6 മുട്ട ഉടച്ചത് ചേർത്ത് കൊടുക്കുക. 6 മുട്ടക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായി ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് ചെറുതായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് വലിയൊരു സ്പൂൺ എടുക്കുകയാണ്. അത് വെച്ച് ഇതൊന്ന് ഡ്രൈ ആകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായി ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. മുട്ട നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. മുട്ട ബുർജി റെഡിയായി കഴിഞ്ഞു. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. ഇനിയും ഈ ചാനലിലെ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ.